الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് ദുൽഹജ്ജ് മൂന്ന് ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കാൻ ഇനി അഞ്ച് നാൾ മാത്രം ബാക്കി ഹജ്ജ് ചെയ്തവരുടെ മനസ്സിൽ ഹജ്ജ് ഓർമ്മകളുടെ വേലിയേറ്റം രൂപപ്പെടുന്ന കാലമാണിത് ഈ വർഷം ഹജ്ജ് നീയത്ത് ചെയ്തവർക്ക് ഈ നാളുകൾ നഷ്ട സ്വപ്നങ്ങളുടെ നൊമ്പരക്കാലമാണ് പടച്ചതമ്പുരാ വിളിക്ക് ഉത്തരം ചെയ്ത് അവന്റെ ഭവനത്തിന്റെ ചാരു തണിയാൻ നമുക്കെല്ലാം റബ്ബ് തൗഫേക്ക് ചെയ്യുമാറാവട്ടെ ഐ മീൻ കോവിഡ് കാലത്ത് ഹജ്ജ് സാധ്യമാകാത്ത അവസ്ഥയിലാണല്ലോ ലോക മുസ്ലിങ്ങൾ ഓർമ്മ വെച്ച മുതൽ മനസ്സിൽ ഊറിക്കൂടുന്ന ഹൃദയാഭിലാഷമാണല്ലോ ഹജ്ജ് ഒരു സ്വപ്നമായും പ്രാർത്ഥനയായും താലോലിച്ച് അതിനായി സമ്പത്തും സമയവും ആരോഗ്യവും സ്വരുക്കൂട്ടി വെച്ച് കാത്തിരുന്ന കാത്തിരുന്ന ഒടുവിൽ നറുക്ക് വീണ് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നാളുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കെ പൊടുന്നനെ യാത്ര തടയപ്പെടുന്ന ഹാജിയുടെ മനസ്സ് ഇപ്പോൾ എന്തായിരിക്കും മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ആശയും ആശങ്കയും അവസരം കൈവിട്ടു പോയതിലുള്ള മനോവിഷമവും എല്ലാം കൂടി പറഞ്ഞറിയിക്കാനാവാത്ത ഒരു മാനസികാവസ്ഥ മനസ്സ് അവിടെയും ശരീരം ഇവിടെയുമായി ഉഴറി നടക്കുന്ന നാളുകൾ ലൈലയെ കണ്ടില്ലേലും ലൈലയുടെ വീട് അകലങ്ങളിൽ നിന്ന് കൺപാർക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ആശ്വസിക്കുന്ന മജുവിൻ മജുനുവിനെ പോലെ അതിനാൽ ഇന്നത്തെ സുഭാഷിതം അവരോടൊപ്പം ആവട്ടെ അല്ലേ വിധിവിശ്വാസികളായ നമുക്ക് ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെ ഉൾക്കൊള്ളാൻ ഒട്ടും പ്രയാസമില്ല അള്ളാഹുവിൻ്റെ നിശ്ചയമാണ് അതിലും അവൻ ഒരു ഹൈർ നിശ്ചയിച്ചിട്ടുണ്ടാവും ഹിജ്ര ആറാം വർഷത്തിലായിരുന്നുവല്ലോ നബിസല്ലാഹു അലഹി വസ്ല്ലമയ്ക്ക് ഒമ്ര നിർവഹിക്കാനുള്ള സ്വപ്ന ദർശനമുണ്ടായത് രണ്ടായിരത്തോളം സുഹാബിമാരുമായി നബിസല്ലാഹ് അലഹി വസ്സല്ലം പുറപ്പെട്ടു നാനൂറിലേറെ കിലോമീറ്ററുകൾ ഒട്ടകപ്പുറത്തും കാൽനടയായും സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരുപാട് ക്ലേശം സഹിച്ചാണ് അവർ ഹുദൈബിയ വരെ എത്തിച്ചേർന്നത് അവിടെ നിന്ന് കേവലം ഇരുപത് കിലോമീറ്ററുകൾ മാത്രമായിരുന്നു മക്കയിലേക്കുള്ള ദൂരം പക്ഷേ മക്കയിലെ സത്യനിഷേധികൾ അവരെ ധിക്കാരപരമായി വെച്ചു എത്രമാത്രം മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ടാകും അന്ന് മുത്തുനബിയും സൊഹാബത്തും എഹ്റാമിലായിരുന്ന അവർ ബലി നിർവഹിച്ച് തലമുണ്ടനം ചെയ്ത് തിരിച്ചു പോവുകയായിരുന്നു ചരിത്ര പ്രസിദ്ധമായ ഹുദൈബിയ സന്ധിക്ക് നിമിത്തമായതും ആ തടയപ്പെട്ട ഒമ്ര തന്നെയാണ് ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ളവൻ അവിടെ തീർത്ഥാടനം ചെയ്യൽ മനുഷ്യർക്ക് അള്ളാഹുവോടുള്ള ബാധ്യതയാകുന്നു ആലോ ഇമ്രാൻ തൊണ്ണൂറ്റിയേഴ് എത്ര ദീർഘവീക്ഷണത്തോടെയാണ് അല്ലാഹു ഇവിടെ ഹജ്ജ് നിർബന്ധമാകുന്നതിൻ്റെ വിധി അവതരിപ്പിക്കുന്നത് ലോകത്തിന്റെ ആരോഗ്യാവസ്ഥ ഭീഷണിയിലായ കോവിഡ് കാലവും സകലമറിയുന്ന റബ്ബ് മുൻകൂട്ടി കണ്ടിരിക്കുന്നു സുബാൻ അള്ളാഹ് കഴിവുള്ളവരെ തീർത്ഥാടനം ചെയ്യേണ്ടതുള്ളു അല്ലാഹു അദൃശ്യനാണ് എന്നാൽ അവന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനുള്ള അതിയായ ആഗ്രഹം നമ്മിലുണ്ട് അതിനാലാണല്ലോ മൂസ അലേഹിസ്ലാം അന്ന് ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചത് നീ എങ്ങനെയാണ് പടച്ചോനെ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്ന് ഇബ്രാഹിം അലേഹിസ്ലാം ചോദിച്ചത് അള്ളാഹുവെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും അള്ളാഹുവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനും നിർവൃതി കൊള്ളാനും ചില ചിഹ്നങ്ങൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അവയാണ് ഖുർആൻ ഷാഇറുല്ലാ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ എന്ന് പരിചയപ്പെടുത്തുന്നത് ഷാറ എന്നാൽ പഞ്ചേന്ദ്രിയ അനുഭവത്താൽ അറിഞ്ഞു എന്നാണ് ഷിയാർ ചിഹ്നവും പ്രതീകവുമാണ് മഷാ ഹജ്ജ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചറിയുന്ന ഹജ്ജ് അനുഭവങ്ങളാണ് അള്ളാഹുവെ ഇഹലോകത്ത് വെച്ച് നേരിൽ കാണാൻ കഴിയാത്ത അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് തങ്ങളുടെ അദമ്യമായ ഭക്തി വികാരം പ്രകടിപ്പിക്കാനുള്ള ഇടവും സമയവും വസ്തുക്കളുമാണ് ഷ്യാറുകൾ അവയ്ക്ക് ദിവ്യത്വമില്ല കേവല പ്രതീകങ്ങൾ മാത്രമാണ് അവ കായ മസ്ജിദുൽ ഹറാം ഹജറുൽ അസ്വദ് മക്കാമു ഇബ്രാഹിം ബലി മൃഗങ്ങൾ തുടങ്ങിയവ ഷിആാറുകളിൽ ചിലതാണ് പ്രത്യേകിച്ചും ഹജ്ജുമായി ബന്ധപ്പെട്ട് ബുദ്ധിയുടെയും യുക്തിയുടെയും അടിത്തറയിലുള്ള വിശ്വാസത്തിനപ്പുറം വൈകാരികമായ സംതൃപ്തിയും മനുഷ്യ മനസ്സ് തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് സാങ്കേതികമായ അടിമ ഉടമ ബന്ധത്തിനപ്പുറം സ്നേഹാനുരാഗത്താൽ ഇഴച്ചേർന്ന നിത്യപ്രണയമാണല്ലോ വിശ്വാസത്തിന്റെ കാതൽ ഈ വൈകാരിക തലമില്ലെങ്കിൽ വിശ്വാസം കേവലം വരണ്ടതും നിർജീവവും ഭാരവുമായിട്ട് മാറും ശാരീരികമായി കടൽ കടന്നും ആകാശത്തെ കീറിമുറിച്ചും മരുഭൂമികൾ താണ്ടിയും മലമ്പാതകൾ കയറിയിറങ്ങിയ മെലിഞ്ഞൊട്ടിപ്പോയ ഒട്ടകപ്പുറത്തും മക്കം പോകാൻ കഴിയാത്തവർ അള്ളാഹുവിൻ്റെ നിറസാന്നിധ്യമുള്ള ഷിആാറുകളുടെ പൊരുളുകൾ കണ്ടെത്തിയും ഓർത്തും ധന്യരാവേണ്ട വേളയാണിത് ഹജ്ജിൻ്റെ അനുഗ്രഹീത രാപ്പകലുകളിൽ മനസ്സ് അവിടങ്ങളിൽ തന്നെ അലഞ്ഞു നടക്കട്ടെ ഉറങ്ങുന്നതും ഉണരുന്നതും അവിടങ്ങളിലാവട്ടെ നേരിൽ കൺപാർക്കാൻ തൊട്ടുമുത്താൻ ആ മണൽത്തരികളിൽ പാദം പതിക്കാൻ കഴിഞ്ഞില്ലേലും മനസ്സിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെയും അനുഭവങ്ങൾ കേട്ടറിഞ്ഞും വായിച്ചും ഹജ്ജ് അനുഭവങ്ങളിൽ അഭിരമിക്കാം മലയാളത്തിൽ വിരചിതമായ ഹജ്ജ് സ്വപ്നങ്ങളെക്കുറിച്ചുള്ള പാട്ടുകൾ ഇത്തരം പെയ്യാതെ പോയ ഹജ്ജിന്റെ തോരാ മഴകളാണല്ലോ ഹജ്ജിൻറെ രവിൽ ഞാൻ കാപം കീനാവ് കണ്ട് പോർഗ ത്തിൻവാതില് കണ്ട് ജന്നുദൌസിൽ ചേരാനെനിക്ക് മോഹം ഹൗലുൽ കൗസർ ദാഹം പഠിച്ചവനെ ഈ വർഷം ഹജ്ജ് നഷ്ടപ്പെട്ടു പോയ ഹജ്ജ് നടക്കാതെ പോയ സഹോദരങ്ങൾക്കെല്ലാം പഠിച്ചവനെ ഹജ്ജ് പൂർത്തീകരിക്കുവാൻ നീ തൗഫീഖ് നൽകണമേ നാഥ പഠിച്ചവനെ ഞങ്ങൾക്കെല്ലാം നിന്റെ വിശുദ്ധ ഭവനം സന്ദർശിക്കുവാൻ ഹജ്ജ് പൂർത്തീകരിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബെ പഠിച്ചവനെ എല്ലാ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അറിയുന്ന നാഥ നിന്റെ മുമ്പില് അനുഗ്രഹീതമായ സുൽഹജിൻ്റെ ഈ രാപ്പകലുകളിൽ ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് നാഥ ലോകത്തിനുമേൽ കാർമേഘം പോലെ കൂടിയ ഇരുണ്ടുകൂടിയ കൂടിയ ഈ മഹാമാരിയിൽ നിന്ന് ലോകത്തെ നീ കാത്തി രക്ഷിക്കണം മെറബെ പടച്ചവനെ രോഗങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല നാഥ സാമ്പത്തികമായ പ്രയാസങ്ങളും ഉപജീവന മാർഗങ്ങൾ തടയപ്പെട്ട സാഹചര്യവും ലോകം തന്നെ നിശ്ചലാവസ്ഥയിലായിപ്പോയ കാലമാണ് പടച്ചവനെ നിന്റെ ഭവനങ്ങൾ അടഞ്ഞുകിടക്കുന്നു നിന്റെ വിളികേട്ട് നിന്റെ ഭവനത്തിലേക്കുള്ള യാത്രകൾ ലോകത്തുടനീളം ഒരുങ്ങി നിൽക്കുന്ന ഹാജിമാരുടെ യാത്രകൾ മുടങ്ങിപ്പോയിരിക്കുന്നു നാഥ ഞങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് നിന്നിൽ മാത്രം തവക്കുൽ ചെയ്ത് ഈമാൻ കൊണ്ട് കാത്തിരിക്കുകയാണ് നാഥ ഞങ്ങൾക്ക് നീ ഈ കുരിരുട്ടിന് ശേഷം നല്ല ഒരു സുപ്രഭാതത്തിൻ്റെ പുതിയ പുലരി നൽകി അനുഗ്രഹിക്കണം മേറബെ പടച്ചവനെ സന്തോഷത്തോടെ നിനക്ക് ശുക്ർ ചെയ്തുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുവാനും നാളെ നിൻ്റെ ജനനത്തിൽ ഒരിടം നേടാനും ഞങ്ങൾ നീ അനുഗ്രഹിക്കണം മേറബെ ലോകത്തിൻ്റെ നാനാഭാഗത്തും പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കണം മേറൊബെ പടച്ചവനെ കേരളക്കരയിൽ

ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله